ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പം എങ്ങനെയാണ് ഫിഷ് ബിരിയാണി റെഡിയാക്കുന്നത് നോക്കാം. ഫിഷ് ബിരിയാണി റെഡിയാക്കുന്നതിനായി 1 കിലോ നെയ്മീൻ നന്നായി വാഷ് ചെയ്ത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇത്രയും ചേർത്ത് നന്നായി തിരുമ്മി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ബിരിയാണിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. കാരണം നമ്മളിത് പിന്നെ സോക്ക് ചെയ്തതിന് ശേഷം കഴുകുമ്പോൾ അരിയെല്ലാം പൊടിഞ്ഞു പോകും, കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രം സോക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് 4 സവാള കട്ട് ചെയ്തതാണ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, 2 വലിയ തക്കാളി, മല്ലിയില, പൊതിനയില, കറിവേപ്പില, പിന്നെ 1 സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കശുവണ്ടി, കിസ്മിസ്. നമുക്ക് ഇതെല്ലാം ആദ്യം റെഡിയാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചൂടായി. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ചോറിന് വെള്ളം വെക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്തി നിൽക്കണം. പിന്നെ അതിലേക്ക് 4 ഏലക്ക, 3 ഗ്രാമ്പു, 1 ചെറിയ പീസ് പട്ട, ഇത്രയും ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ മീന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇടുമ്പോൾ സൂക്ഷിക്കണം, നന്നായിട്ട് തിളച്ചതാണ്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോറിൽ നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അരി ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ ഒരു മുറി നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഏലക്കയൊക്കെ ഇതിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. കാരണം അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ തിന്നുമ്പോൾ അതിങ്ങനെ കടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം നമുക്കത് എടുത്തു കളയാം. അപ്പം നമ്മുടെ മീന് ഇത്രയും ഫ്രൈ ആയാൽ മതി. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടല്ല, നന്നായിട്ട് ഫ്രൈ ആക്കരുത്, ഇതുപോലെ ഇരിക്കണം. ഇപ്പം നമ്മുടെ മീനൊക്കെ റെഡിയായി. അപ്പം ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പം നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. 90% വേവായാൽ മതി. അപ്പം ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. Thank you.
ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കും. സവാള ശരിക്ക് വഴഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി അടി. പിന്നെ സവാള പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തക്കാളി ശരിക്കൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ശരിക്ക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പൊതിനയില, കറിവേപ്പില ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല ഇവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ ബിരിയാണി മസാല ഞാൻ ഒരു 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു പീസ് പട്ട, ഒരു ജാതിപത്രി, കുറച്ച് വലിയ ജീരകം ഇത്രയും വറുത്ത് പൊടിച്ചു വെച്ചതാണ്. അതാണ് ഞാൻ ബിരിയാണി മസാലയായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിത് ബീറ്റ് ചെയ്ത് വെച്ച തൈരാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു മണമൊക്കെ കിട്ടും. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കിസ്മിസും. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അതൊക്കെ മസാലയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവും. അപ്പം ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഓഫാക്കാം. ഞാനിത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് തീ കുറച്ച് ഇട്ട് കൊടുത്താൽ ഇതിൽ നിന്ന് ഇതിലേക്ക് ചൂട് കയറും. നമ്മൾ ഇതിനെടുക്കുന്ന പാത്രത്തിൽ ഒരിക്കലും വെള്ളം ഉണ്ടാവരുത്. എല്ലാം തുടച്ച്, വെള്ളമെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഈ പാത്രത്തിൽ മൊത്തം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കും. അടിയിലും വശങ്ങളിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് ഇത് മീൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചോറാണ് അടിയിലിടേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇങ്ങനെ നരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ശരിക്കും നമ്മൾ നരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാളയും കിസ്മിസും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, പൊതിനയില. എന്നിട്ട് ഇനി അടുത്ത ലെയർ മസാലയും കൂടി ഇട്ടാം. കുറച്ചും കൂടിയും ചോറ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഫില്ലായി. അപ്പം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും മുകളിൽ നമ്മൾ മല്ലിയിലയൊന്നും ഇടാതിരിക്കുന്നേ നല്ലത്, കാരണം നമ്മളിത് മൂടി വെക്കുമ്പോൾ അത് വാടിയ പോലെ ഇരിക്കും.
ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിൽ കളർ ഇല്ല എങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മൂടി വെച്ച് മൂടാം. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം, അപ്പോഴത്തേക്ക് ഇതിലേക്ക് ആവിയെല്ലാം കയറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിലേക്ക് ചൂടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ അറിയാവുന്നവർ ക്ഷമിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.